പ്രഭാത പ്രാർത്ഥന 68 സങ്കീർത്തനം 32 വാക്യം. ഭൂമിയിലെ രാജ്യങ്ങളെ, ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. ദൈവമേ, അങ്ങയുടെ വചനം തന്നെയായ സത്യത്താൽ ഞങ്ങളെ വിശദീകരിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് അവിടുത്തെ ശക്തി പ്രകടിപ്പിക്കുന്ന കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്ന കർത്താവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് ഞങ്ങളെന്ന ബോധ്യം ലോകം മുഴുവനുമുള്ള അങ്ങയുടെ അജപാലകർക്ക് നൽകണമേ. തിന്മയിൽ നിന്നും സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കാനും ജാഗ്രതയുള്ളവരായിരിക്കാനും അങ്ങയുടെ അജപാലകരെ അനുഗ്രഹിക്കണമേ. പൗലോസിനെ പോലെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നവരാകാൻ ഞങ്ങൾക്ക് കൃപയറിയണമേ. പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന യേശുവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രങ്ങളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവേ, അങ്ങ് ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഞങ്ങളും ലോകത്തിൻ്റെതല്ല എന്ന് മനസ്സിലാക്കി വിവേകത്തോടെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഞങ്ങൾക്ക് വരം തരണമേ. പിതാവേ, ഞങ്ങളെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. പെന്തക്കോസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മശക്തി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിടാൻ സഹായകമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നന്മ ചെയ്യാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും ആവശ്യമായിരിക്കുന്ന ആത്മശക്തി ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മാതാവേ, അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.